ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. കെ എസ് എ ബി എനർജിക്ക് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർത്ഥ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കെ എസ് എ ബി എനർജി ക്വിസിൻ്റെ വീഡിയോ ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ആൻസർ പള്ളിവാസൽ. രണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ത്രീ ഗോർജസ് ഏത് രാജ്യത്താണ്? ആൻസർ ചൈന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? സാമ്പൽപൂർ ഡിസ്ട്രിക്ട്, ഒഡീഷ. നദി മഹാനദി. ഏറ്റവും ആവൃത്തി കുറഞ്ഞ നിറമേത്? ആൻസർ ചുവപ്പ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത് ഏത് വർഷമാണ്? ആൻസർ 1951. വൈദ്യുതി ഏറ്റവും സുഗമമായി കടത്തിവിടുന്ന ലോഹം ഏതാണ്? ആൻസർ വെള്ളി. എർത്ത് അവർ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? മാർച്ച് 27. എനർജി ലേബലിംഗ് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഊർജക്ഷമത. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ച ജില്ല ഏതാണ്? ആൻസർ പാലക്കാട്. വൈദ്യുതി സപ്ലൈ കോഡ് 2005 പ്രകാരം ലോഡ് ടെൻഷനിൽ അനുവദിക്കാവുന്ന പരമാവധി ലോഡ് എത്രയാണ്? 100 KVA. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ ഹൗസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ മൂലമറ്റം. കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടാകേണ്ടത്? ആൻസർ 3. ഇന്ത്യയുടെ മൊത്തം ഉൽപാദന ശേഷിയുടെ ശരാശരി എത്ര ശതമാനമാണ് ആണവ നിലയങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? ആൻസർ 3%. കേരളത്തിൽ ഗാർഹിക ഉപഭോക്താക്കളുടെ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി നിരക്ക് എത്രയാണ്? 1 യൂണിറ്റിന് 115 പൈസ. കെ എസ് ഇ ബി ഏത് വിഭാഗം ഉപഭോക്താക്കൾക്കാണ് സൗജന്യമായി വൈദ്യുതി നൽകുന്നത്? ആൻസർ പ്രതിമാസം 20 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക്. വൈദ്യുതിയുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളും വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളും പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ. പുതിയ വൈദ്യുത ലൈനുകളുടെ നിർമ്മാണഘട്ടത്തിലുണ്ടാകുന്ന തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? ആൻസർ ജില്ലാ കളക്ടർ. 2010 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനായ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ റോബർട്ട് എഡ്വേർഡ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ആൻസർ പെരിയാർ. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിൽ ഏറ്റവുമധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ്? ആൻസർ താപനിലയങ്ങൾ. കേരളത്തിലെ വൈദ്യുതി ഉൽപാദന നിലയങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വോൾട്ടേജിലാണ്? 11 KV. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തം ഏതാണ്? ആൻസർ ഭോപ്പാൽ ദുരന്തം, 1984 ഡിസംബർ 3. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ആൻസർ ഈഡിസ്. ഇടിമിന്നൽ ഒരു വൈദ്യുതി പ്രതിഭാസമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ.
ഊർജ സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസി ഏതാണ്? ആൻസർ: എനർജി മാനേജ്മെന്റ് സെന്റർ അഥവാ EMC. ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഊർജ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനം ഏതാണ്? ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി അഥവാ BEE. CFL ബൾബുകളേക്കാൾ ഏറ്റവും ഊർജക്ഷമതയുള്ള ബൾബുകൾ ഏതാണ്? ആൻസർ: LED ബൾബുകൾ. കേരളത്തിൽ പ്രസരണത്തിന് അഥവാ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടിയ വോൾട്ടേജ് എത്രയാണ്? ആൻസർ: 400 kV. ആളോഹരി വൈദ്യുത ഉപഭോഗം ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ആൻസർ: അമേരിക്ക. ഏറ്റവും കൂടുതൽ ആണവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ: ഫ്രാൻസ്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ആൻസർ: ജർമ്മനി. സിംഗിൾ ഫേസ് സപ്ലൈയിൽ അനുവദിക്കാവുന്ന ഉയർന്ന ലോഡ് എത്രയാണ്? 5000 വാട്ട്. കേരളത്തിൽ KSEB 400 kV സബ്സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാടക്കത്തറ, തൃശൂർ. സിംഗിൾ ഫേസ് സർവീസ് കണക്ഷനുള്ള ഒരു ഉപഭോക്താവിൽ നിന്ന് KSEB ഈടാക്കുന്ന പ്രതിമാസ മീറ്റർ വാടക എത്രയാണ്? ആൻസർ: 10 രൂപ. ഉരുക്ക് കമ്പികളിൽ TMT എന്ന് എഴുതിയിരിക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ: തെർമോമെക്കാനിക്കലി ട്രീറ്റഡ്. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ്? ആൻസർ: വില്ലോ മരം. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ആൻസർ: തൃശൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കി പദ്ധതി ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്? ആൻസർ: കാനഡ. തിരുവനന്തപുരത്തിന് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം ഏതാണ്? ആൻസർ: കൂടംകുളം. കേരളത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കൽക്കരി അധിഷ്ഠിത താപനിലയം എവിടെയാണ്? ആൻസർ: ചീമേനി, കാസർഗോഡ്. കൊച്ചിയിലെ ദ്രവീകൃത പ്രകൃതി വാതക അഥവാ LNG ടെർമിനലിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ആൻസർ: പെട്രോനെറ്റ് LNG. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? ആൻസർ: 8 മിനിറ്റും 20 സെക്കൻഡും. കൃഷ്ണ ഗോദാവരി തടത്തിൽ റിലയൻസ് കണ്ടെത്തിയ പ്രകൃതിവാതക നിക്ഷേപത്തിന് നൽകിയിരിക്കുന്ന പേര്? ധീരുഭായ് 39. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യത്തെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് എവിടെയാണ്? ആൻസർ: അന്റാർട്ടിക്ക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനി ഏതാണ്? INS അരിഹന്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ഏതാണ്? പരമവീര ചക്ര. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ആൻസർ: വീരേന്ദ്ര സെവാഗ്. ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യം ഏതാണ്? ആൻസർ: ഈൽ. പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? ആൻസർ: AVN ഇൻഫ്ലുവൻസ. വോൾട്ടേജ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ: ട്രാൻസ്ഫോർമർ. ഏറ്റവും ചെറിയ വൈദ്യുത പ്രവാഹം പോലും അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ: ഗാൽവനോമീറ്റർ. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ആൻസർ: പ്രകൃതിവാതകം.
കാറ്റിൽ നിന്നും ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ: തമിഴ്നാട്. സമരത്തിന് ഇടവേളകളില്ല എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ: വി എസ് അച്യുതാനന്ദൻ. NTPC കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള താപനിലയം എവിടെയാണ്? ആൻസർ: കായംകുളം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ആൻസർ: കല്ലട. കേരളത്തിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ: വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ അണക്കെട്ട് ഏതാണ്? ആൻസർ: മുല്ലപ്പെരിയാർ. തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകി വീണ്ടും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദി ഏതാണ്? ആൻസർ: ഭവാനി. ക്രൂഡ് ഓയിൽ ഉൽപ്പാദനവും വിലയും നിയന്ത്രിക്കുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന ഏതാണ്? ഒപെക്. കേരളത്തിൽ ഭാഗ്യക്കുറി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1967. നീല വിപ്ലവം അഥവാ ബ്ലൂ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആൻസർ: മത്സ്യോൽപാദനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ: കരൾ. ആദ്യ കേരള നിയമസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ആൻസർ: 126. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏതാണ്? ആൻസർ: മ്യൂച്വൽ ഇൻഡക്ഷൻ. KSEB ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നത് ഏത് വിഭാഗത്തിനാണ്? ആൻസർ: കൃഷി ആവശ്യത്തിന്. എക്സ്റേ തരംഗങ്ങൾ കടന്നുപോകാത്ത ലോഹം ഏതാണ്? ആൻസർ: EM. പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ആൻസർ: ദൂരം. ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി KCB രൂപപ്പെടുത്തിയ ബില്ലിംഗ് സമ്പ്രദായം ഏതാണ്? ആൻസർ: ഒരുമ. കേരളത്തിലെ ആദ്യത്തെ വിൻഡ് ഫാം എവിടെയാണ് സ്ഥാപിച്ചത്? ആൻസർ: കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? ബ്രഹ്മപുരം. ആധുനിക ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അണക്കെട്ടുകളെ. കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ സ്ഥാപിച്ച ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ: മണിയാർ, പത്തനംതിട്ട. കേരളത്തിൽ ഒരു നഗരപ്രദേശത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ: മംഗളവനം, കൊച്ചി. ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതക ബഹിർഗമനത്തിൽ ലോകത്ത് 1st നിൽക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ: ചൈന. പോസ്റ്റൽ സ്റ്റാമ്പുകളിൽ പേര് രേഖപ്പെടുത്താത്ത രാജ്യം ഏതാണ്? ആൻസർ: ഇംഗ്ലണ്ട്. ആഗോള താപനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി എവറസ്റ്റിൽ മന്ത്രിസഭായോഗം ചേർന്ന രാജ്യം? ആൻസർ: നേപ്പാൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റാടിയന്ത്ര വൈദ്യുതി ഫാം എവിടെയാണ്? മഹാരാഷ്ട്രയിലെ സതാറയിലുള്ള വാൻകുസാവടെ. സാധാരണ ഇലക്ട്രിക് ബൾബിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? ആൻസർ: ആർഗൺ. ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച എണ്ണ കുടിക്കുന്ന ബാക്ടീരിയയുടെ പേര്? ആൻസർ: സൂപ്പർ ബഗ്. ഒരു കുതിര ശക്തി എത്ര വാട്ടാണ്? 746 വാട്ട്. കണികാ പരീക്ഷണത്തിന് നേതൃത്വം നൽകുന്ന സംഘടന?
യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്. ഇന്ത്യയിൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനം HAL, ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡ്. കേരള വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു? ആൻസർ, സുഗതകുമാരി. ബാബറി മസ്ജിദ് തകർത്തതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരെന്ത്? ആൻസർ, ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ, താരാപൂർ. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ, കേരളം. വിദേശ രാജ്യത്ത് വെച്ച് മരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ, ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിലെ ഓറഞ്ച് നഗരമെന്ന് അറിയപ്പെടുന്നത് എവിടെയാണ്? ആൻസർ, നാഗ്പൂർ. ഒരു മരം പോലുമില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? ആൻസർ, അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ആൻസർ, വത്തിക്കാൻ സിറ്റി. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ആൻസർ, ഓറഞ്ച്. ഗ്രാമി അവാർഡ് 3 തവണ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ, പണ്ഡിറ്റ് രവിശങ്കർ. ശബ്ദത്തെ കണികോർജമാക്കി മാറ്റി സൂക്ഷിക്കാനും ആവശ്യമുള്ളപ്പോൾ പുനർനിർമ്മിക്കാനും കഴിവുള്ള ഉപകരണം? ആൻസർ, ടേപ്പ് റെക്കോർഡർ. ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലുകളെ ശബ്ദമാക്കി മാറ്റുന്ന ഉപകരണം? ആൻസർ, ലൗഡ് സ്പീക്കർ. ഫ്യൂസ് വയർ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ആൻസർ, ലെഡ് ആൻഡ് ടിൻ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? 50 Hz. വൈദ്യുതി രാസസൽ ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ട്. കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ, കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ, തകഴി. കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് ഈശ്വർ എം വിനയൻ, അർവ ഹാദിയ, ഫിസ മറിയം, മുഹമ്മദ് മസീൻ, ഷിബിന രാഗേഷ്, ഹർസ, തന്മയി, അഹമ്മദ് മസ്കാൻ, അഹ്സാൻ, ഷഫ്ന അനാസ്, നൈസാം, വേദാലക്ഷ്മി, നഷ്വ നദ, റയാൻ, മുഹമ്മദ് അമീൻ, ഹെന, ഫർഹാൻ, വിജയലക്ഷ്മി എം, അങ്കദ്, ലോകേഷ് ജി, നാദിയ നസ്രീൻ എസ്, സിയാമോൾ, ആത്മജ്, ജോർജ് ടി ജി, ഫാദിൽ, ഹംദാൻ, അൻഷി, ശ്രീശങ്കർ ടി ആർ, റിദ, ഷിബിന രാഗേഷ്, സഞ്ജയ് സുരേഷ്, അഫ്ന അപ്പു, റാഹില ഇല്യാസ്, സുൽഫിയ, പ്രിജി പി എം, സ്നേഹിത്, അന്തോണി രാജ് എന്നിവരാണ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം. സംസ്ഥാനത്ത് വൈദ്യുതി വിതരണ ലൈസൻസുകൾ നൽകുന്നതിനുള്ള അധികാരം ആർക്കാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.